ആകാശത്ത് പൊടുന്നനെ വെട്ടിത്തിളങ്ങുന്നതും ക്രമേണ മങ്ങുന്നതും പ്രകാശം കുറഞ്ഞു കുറഞ്ഞ് പഴയ അവസ്ഥയിലെത്തുന്നതുമായ നക്ഷത്രമാണ് നോവ. സൂപ്പർനോവയേക്കാൾ വളരെ കുറഞ്ഞ അളവിലുള്ള ഊർജമേ അത് ബഹിർഗമിപ്പിക്കൂ. അതിനാൽ ഇതിനെ തിരിച്ചറിയാൻ പ്രയാസമില്ല. കാന്തിമാനത്തിൽ 19 വരെ വ്യതിയാനം വരുന്ന നവതാരമാണ് നോവ സെഗ്നി 1975. ഇതിനുപോലെ ഒരു സൂപ്പർനോവയുടെ 1000-ൽ 1 തിളക്കമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ പ്രകാശത്തേക്കാൾ 50,000 മുതൽ 1,000,000 വരെ മടങ്ങ് പ്രകാശം പുറത്തുവിട്ട ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്ന നക്ഷത്രമാണ് നവതാര അല്ലെങ്കിൽ നോവ. പുതിയ നക്ഷത്ര ജനനമായി തോന്നാവുന്നതാകാം ഈ പേരിന് കാരണം. സൂര്യൻ 10,000 വർഷം കൊണ്ട് പുറപ്പെടുവിക്കുന്ന അത്ര ഊർജം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു നവതാര പുറപ്പെടുവിക്കും. കാന്തിമാന വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോവകളെ 3 തിരിക്കാം. പൂർവസ്ഥിതി പ്രാപിക്കാൻ 100-ൽ കുറഞ്ഞ ദിവസങ്ങൾ വേണ്ടവയാണ് ഇതിൽ 1 ദ്രുത നവതാരങ്ങൾ. പൂർവസ്ഥിതി പ്രാപിക്കാൻ 150-ലേറെ ദിവസങ്ങൾ വേണ്ടവയാണ് ഇത് 2 മന്ദ നവതാര. പൂർവസ്ഥിതി പ്രാപിക്കാൻ 10 വേണ്ടവയാണ് 3 ഗണമായ അതിമന്ദഗതി നവതാരകൾ. ടൈക്കോ ബ്രാഹിം കെപ്ലറുമാണ് ഈ നവതാരകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ച പ്രമുഖർ. ടൈക്കോ ബ്രാഹിയുടെ ഡി സ്റ്റെല്ല നോവ എന്ന പുസ്തകമാണ് ഇതിലെ വഴിത്തിരിവായത്. ഇതിൽ നിന്നാണ് നോവ എന്ന പ്രയോഗത്തിന് പ്രചാരം കിട്ടിയത്. പുതിയത് എന്നാണല്ലോ നോവ എന്ന വാക്കിനർത്ഥം. പുതിയ സാഹിത്യരൂപമായ നോവൽ നമുക്ക് ഉദാഹരിക്കാം. മിക്ക നോവകളും യുഗ്മതാരങ്ങളുടെ ഭാഗമായി മരിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളക്കുള്ളനോ ന്യൂട്രോൺ നക്ഷത്രമോ ആണ്. യുഗ്മ അഥവാ ഇരട്ട നക്ഷത്രങ്ങളിൽ ഒന്ന് കത്തിത്തീർന്ന് വെള്ളക്കുള്ളനോ ന്യൂട്രോൺ ദ്വാരമോ ആയാൽ സഹനക്ഷത്രം ചുവപ്പ് ഭീമനായി വികസിക്കുന്ന സമയത്ത് കത്താതെ അവശേഷിക്കുന്ന അതിൻ്റെ ബാഹ്യസ്ഥര വസ്തുക്കൾ വെള്ളക്കുള്ളം പിടിച്ചു വലിക്കും. അതിവേഗം ചലിക്കുന്ന വെള്ളക്കുള്ളന് ചുറ്റും ഇതിങ്ങനെ കറങ്ങാൻ ആരംഭിക്കും. പതുക്കെ വെള്ളക്കുള്ളൻ ഇതിനെയും പിടിച്ചു വിഴുങ്ങും. പക്ഷേ ഈ വിഴുങ്ങലിൻ്റെ ആഘാതത്തിൽ സംഭവിക്കുന്ന ഗുരുത്വ ഊർജം വെള്ളക്കുള്ളനെ അങ്ങ് ചൂടാക്കും. അത് ഹൈഡ്രജൻ ഫ്യൂഷനായി മാറും. ജ്വലിച്ച പദാർത്ഥം ശക്തമായി പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും. ഇതാണ് നാം നോക്കുമ്പോൾ നോവയായി കാണുന്നത്. പദാർത്ഥത്തിൻ്റെ പിണ്ഡമനുസരിച്ച് മണിക്കൂറുകൾ മുതൽ 10 വരെ നീണ്ടു നിൽക്കും ഈ പ്രതിഭാസം. വെള്ളക്കുള്ളൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയാലും ഇടയ്ക്കിടയ്ക്ക് പ്രതിഭാസം ആവർത്തിക്കും കേട്ടോ. 1.3 സൗരപിണ്ഡമുള്ള വെള്ളക്കുള്ളനാണെങ്കിൽ ഇത് 30,000 വർഷം കൂടുമ്പോൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തവണയും ചെറിയ തോതിൽ ഇരുമ്പിനേക്കാൾ ഭാരമുള്ള മൂലകങ്ങൾ നക്ഷത്രാന്തര സ്പേസിലേക്ക് ഇവ എത്തിക്കുന്നുമുണ്ട്. നമ്മുടെ ആകാശഗംഗയിലെ 30 മുതൽ 60 വരെ നവതാരങ്ങൾ വർഷം തോറും പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മുടെ തൊട്ട് അയൽപക്കത്തുള്ള ഗാലക്സിയായ ആൻഡ്രോമിഡയിലോ ഇത് 25. നവതാരകളിൽ നിന്ന് പുറത്തു വരുന്ന പദാർത്ഥങ്ങൾ പഠനവിധേയമാക്കിയിട്ടുണ്ട്. വർണ്ണരാജ്യമാണ് പഠനവിധേയമാക്കിയത്. ഹീലിയം, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, നിയോൺ, മാഗ്നീഷ്യം എന്നീ മൂലകങ്ങളാണ് പ്രധാനമായി ഇവയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നോവയും സൂപ്പർനോവയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. സൂര്യൻ്റെ 8 പിണ്ഡമുള്ള ഭീമ നക്ഷത്രങ്ങൾ കത്തിയമരുന്ന അതിതീവ്ര പ്രകാശമുള്ള പ്രതിഭാസമാണ് സൂപ്പർനോവ. അതിനവതാര എന്ന് ഇതറിയപ്പെടും. സൂപ്പർനോവയിൽ നക്ഷത്രം ചരമഗതി പ്രാപിക്കുന്നുവെങ്കിൽ നോവയിൽ പലതവണ ആവർത്തിക്കുന്നു എന്നതാണ് വ്യത്യാസം. സൂപ്പർനോവകൾ പൊട്ടിത്തെറിക്കുമ്പോൾ സംഭവിക്കുന്ന പോലുള്ള കാതലായ മാറ്റങ്ങൾ നോവകളുടെ പൊട്ടിത്തെറിയിലൂടെ നക്ഷത്രങ്ങളിൽ ഉണ്ടാകുന്നുമില്ല. സൂപ്പർനോവയുടേതിനേക്കാൾ 10,000,000 മാത്രമേ ഊർജം നോവയിൽ ഉത്സർജിക്കുന്നുള്ളൂ. സൂപ്പർനോവയുടെ അത്ര ശോഭയില്ലാത്തതും കുറഞ്ഞ കാലദൈർഘ്യമുള്ളതുമാണ് നോവകൾ. സൂപ്പർനോവകളെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ആകാശത്ത് നടക്കുന്ന നാടകങ്ങൾ ആരിലും കൗതുകം ജനിപ്പിക്കുന്നതാണ്. നന്ദി.